നമസ്കാരം, ഞാൻ വിജേഷ് കുമാർ. ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്ക് കട്ല, രോഹു, ഗ്രാസ് കാർപ്പ് എന്നീ മീനുകൾ പിടിക്കുന്ന ഒരു ബൈറ്റ് നിർമ്മിക്കാം, അതായത് തീറ്റ നിർമ്മിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് കുറച്ച് ധാന്യങ്ങളും നമുക്കറിയാം, ഒരു നമ്മുടെ എല്ലാവരും സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ ചോളം, കടല, അങ്ങനെ കുറേ ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഏകദേശം ഇപ്പോൾ കടലൊക്കെ ഒരു 300 രൂപ ഒരു കിലോയ്ക്ക് ആവുന്നുണ്ട്, 300-350 രൂപ. അപ്പോൾ നമുക്ക് ഈ ഒരു കിലോ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കിലോ സാധനം ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത്. അതിനോട് ഞാൻ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ലിക്വിഡ് എന്ന് വെച്ചാൽ കുറച്ച് നെയ്യ്, വെളിച്ചെണ്ണയൊക്കെ ഇട്ടൊരു സാധനമാണ്. അപ്പോൾ അതോട് നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. ഞാൻ ആ ഒരു ബൈറ്റ് ഉണ്ടാക്കി അതുപോലെ ലിക്വിഡോട് മിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ ബൈറ്റിൽ ഇപ്പം മീനെ പിടിക്കുന്നത്. അപ്പോൾ നല്ല റിസൾട്ടാണ്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ മീനെ പിടിച്ച വീഡിയോ ഞാൻ ഇതിനോട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ബൈറ്റ് ഉണ്ടാക്കേണ്ട എന്തൊക്കെ സാധനങ്ങളൊക്കെ നോക്കാം. അത് ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ കടലയാണ്, ഉപ്പുകടല എന്ന് പറയും, അല്ലെങ്കിൽ പൊരിക്കടല. ഇതൊരു അരക്കിൽ എടുത്തിട്ടുണ്ട്. അവലും അതുപോലെ അതേ റേഞ്ച് തന്നെ അരക്കിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ചോളമാണ്, ചോളത്തിൻ്റെ പൊരി, അതായത് ഞുറുക്കിയോളം എന്ന് പറയും. അതും നമ്മുടെ ഈ പലചരക്ക് കടകളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇടുന്ന സോയാബോളാണ്, സോയാബീൻ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ അരക്കിലോ പഞ്ചസാര, അരക്കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ശർക്കരയാണ്, ഉണ്ട ശർക്കര, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 50 ഗ്രാം ഏലക്ക, അതിൻ്റെ കൂടെ തന്നെ ഒരു 50 ഗ്രാം നെയ്യോട് എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും സാധനം നമ്മൾ ഒരുമിച്ച് പൗഡർ ആക്കിയിരുന്നു, അതായത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. എടുത്തതിന് ശേഷം ഈ നമ്മുടെ ഈ ശർക്കര ചെറുകെ ചീകിയിടുക. ഇതിപ്പോൾ പൊടിഞ്ഞിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇത് ചീകിയിടുന്നതായിരിക്കും നല്ലത്. ചീകിയിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ നെയ്യൂടെ അതിനകത്ത് മിക്സ് ചെയ്യണം. നെയ്യൊന്ന് ചൂടാക്കിയിട്ട് ഈ ബൈറ്റിനകത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിക്വിഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനിയും വേണ്ടത് ലിക്വിഡ് തയ്യാറാക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം എടുത്തിരിക്കുന്ന ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഉണക്കത്തേങ്ങ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഒരു 50 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു 50 ഗ്രാം. അതുപോലെ തന്നെ ഒരു 6-7 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത്ര സാധനം ഈ തേങ്ങ ചെറിയ ചെറിയതും 50 ഗ്രാം നെയ്യ് അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം, ഏലക്ക, ഇത്ര സാധനം ഒരുമിച്ച് ചീനച്ചട്ടിയിലിട്ട് നമ്മൾ റെഡി മൂപ്പിച്ചെടുക്കണം. അതായത് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ എടുക്കേണ്ടതാണ്. അതിനുശേഷം അത് തണുപ്പിച്ച് മാറ്റി വെക്കുക. തണുപ്പിച്ച് മാറ്റി വെക്കുക നമുക്ക് ഏകദേശം ഈ ഒരു മോഡൽ ലിക്വിഡായി കിട്ടും. അതായത് ഒരു ബ്രൗൺ കളർ, തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നതിന് വരെ നമ്മളിത് മിക്സ് നമ്മുടെ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം ഈ പെരിഞ്ചീരകവും എല്ലാം കൂടെ പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് ഇട്ടാലും മതി. ഏലക്ക ഒന്ന് ചതച്ചിടുന്ന നല്ലതായിരിക്കും. ഇത്ര സാധനം എടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിൽ 2 ടീസ്പൂൺ നമ്മൾ ഒരു കിലോ ബൈറ്റിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ മീൻ പിടിക്കുന്ന നേരത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ടും കിട്ടുന്നതായിരിക്കും. ഈ പിടിച്ചാൽ ഇതായിട്ട് ലൂസ് ചെയ്ത് വിടണേ, ഒരുപാട് ലൂസ് ഉണ്ട്, ശകലം ലൂസ് ചെയ്ത് വിടണേ. അല്ല മീന ഇങ്ങോട്ട് പോകുന്ന എന്തിനാ അറിയോ, അവിടെ കൊണ്ട് കയറായിരിക്കും വളക്കത്ത്. ഓഹോ
സൈഡിൽ കൊണ്ടുവന്ന് തിട്ടാ കൊണ്ടുവച്ചേക്കോ. എല്ലാത്തിലും കയറൂടാ. എവിടെ എത്തിയോ? കേതാണോ? ആ പൊങ്ങിയാണോ? അല്ലല്ലോ. ആ രോഹു കേട്ടോ, രോഹു കുയില കണ്ടോ? ആ പോയി എന്നാ വീഡിയോ എടുക്കാം, ഇതൊന്ന് നോക്കി. ഒത്തല്ലോ. ആ അങ്ങനെ അങ്ങനല്ല, അടുക്കട്ടെ. അത് കിടക്കുന്നു.
കൂട്ടി.